വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഹോസ്പിറ്റൽ വിസിറ്റ് വ്ളോഗാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല ലേറ്റായി, കാരണം എനിക്ക് പിള്ളേരും ഒക്കെ ആയിട്ട് രാത്രി ഉറക്കമില്ലാത്തതിൻ്റെ ഒരു രക്ഷയില്ലായിരുന്നു. വന്ന ഉടനെ തന്നെ ഞാൻ പുട്ട് ഇന്നലെ നമ്മളുണ്ടാക്കി ഡിമ്പിളുണ്ടാക്കി വെച്ചത്, ഞാൻ ആവി കയറ്റി ചായയൊക്കെ വെച്ച്, ഇത് ഡാഡിയുടെ കട്ടൻ കാപ്പിയാണ് കേട്ടോ, ചായയൊക്കെ ഇട്ടിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകണം. കാരണം തോമന് നമ്മൾ ലാസ്റ്റ് മന്ത് ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു, അതിൻ്റെ ബൂസ്റ്റർ ശരിക്കും നവംബർ 12th എടുക്കേണ്ടത്, പക്ഷേ ചുമയൊക്കെ കാരണം നമ്മളത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അബില മാമിനെയും കാണണം, ചാക്കോച്ചിൻ്റെ റിവ്യൂവിനും പോകണം. ഞാൻ അവന് വലിയ കുഴപ്പമില്ലാത്തതിൻ്റെ റിവ്യൂവിനും പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിലും സ്റ്റാർ ഹെൽത്തിൽ നിന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തു കുട്ടീനെ റിവ്യൂവിന് കൊണ്ടുപോകണമെന്ന്, കാരണം നമ്മൾ ഇൻഷുറൻസ് ബേസിലായതുകൊണ്ട് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതേ മൂന്ന് പേരെയും ഇറക്കി നിർത്തിയിട്ടുണ്ട്. പാച്ചുവിനും കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ചുമയും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാക്കേജ് ആയിട്ടങ്ങ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബൂസ്റ്റർ എടുക്കുക, ചാക്കോച്ചനെ റിവ്യൂ, പാച്ചൂരും ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ നമ്മളിന്ന് ഊബറിലാണ് പോണത്, ഡാഡി മോനും ഒന്നുമില്ല, നമ്മൾ അമ്മമാർ മാത്രം, അമ്മമാരും കുട്ടികളും കൂടിയാണ് പോണത്. ഊബർ പിടിച്ചിട്ട് നേരെ ദയിലേക്ക് പോകണം. നമ്മൾ നല്ലോണം ലേറ്റായി, 11:30 ആയി പിള്ളേരെയൊക്കെ ഒരുക്കി വന്നവരിന്ന് സ്കൂളിലും പോലെ. ആദ്യം ഞങ്ങളുടെ പ്ലാൻ ഒരു 12:30 ആകുമ്പോൾ സ്കൂളിൽ പോയി വിളിച്ചിട്ട് കാണാൻ പോകാമെന്നുള്ളതായിരുന്നു, പക്ഷേ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചത് നന്നായി, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ തന്നെ സീറ്റിലിരിക്കുകയാണ്, അമ്മാമ്മേനെ പുഞ്ഞാരിച്ചിരിക്കലാണ് കേട്ടോ. അമ്മാമ്മീനെ സോപ്പിട്ട് നടക്കലാണ് അവൻ്റെ മെയിൻ ജോലി. കിട്ടി ഒന്നെങ്കിൽ മമ്മി അല്ലെങ്കിൽ ഞാൻ, അതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ മമ്മി ഓടാൻ നോക്കുമെങ്കിലും അവൻ തപ്പി അന്വേഷിച്ച് പോയി മമ്മീനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ തോമത് അമ്മമ്മയുടെ മടിയിലിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഞാൻ കുളിപ്പിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ ചാക്കോച്ചൻ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ. ചാക്കോച്ചൻ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി വീഴുകയാണ്. ഞാനും ഓർത്ത് അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു, കാരണം നമ്മൾ ഇനി അതിൻ്റെ ഇടയിൽ നടക്കാൻ പോയാൽ പണി കിട്ടും. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അതിനിടയ്ക്ക് ഹോസ്പിറ്റൽ വിളിച്ച് നമ്മൾ ഓൾറെഡി രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, സ്ലോട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡെയിലി സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്യുകയാണ്. ഈ പിള്ളേർ ചെന്നപ്പോൾ തൊട്ട് ചൊറിച്ചിലും മാന്തിച്ചയും ഒക്കെ തുടങ്ങി. അപ്പോൾ ചാക്കോച്ചനെ പാലും കുപ്പിയൊക്കെ കൊടുത്ത്, കാരണം ചാക്കോച്ചൻ ഉറങ്ങുന്ന മൂഡിലാണ്. അപ്പോൾ ചാക്കോച്ചൻ എടുത്തപ്പം മൂന്ന് പേർക്കും പാല് വേണം, അന്ന് മൂന്ന് പേരും മിണ്ടാണ്ട് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ പാലും കുപ്പിയൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ്. അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ആഫ്രിക്കൻ ലേഡിയാണെന്ന് തോന്നുന്നു. അവരെ അവർ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അപ്പോഴത്തേനും എന്തേ തോ ചാക്കോച്ചനും പച്ചുവിനും നേരത്തെ കണ്ടു. തോമന് കുറച്ച് അബിലമാമിന് ലേറ്റായി, അബിലമാമിന് നല്ല പേഷ്യൻസ് ആയിരുന്നു. അപ്പോൾ തോമൻ്റെ വെയിറ്റും ബി പി ഒക്കെ നോക്കുകയാണ് വളരെ കാമായിട്ട്. പിന്നെ ഈ ചേച്ചിനെ കുറിച്ച് പറയണം, സിസ്റ്റർ ലൈസ, അത്രയും സ്മൈലിംഗ് ഫേസ്. പല സ്റ്റാഫുകളെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റാഫ് ലൈസ ചേച്ചിയാണ് കേട്ടോ. എനിക്ക് പേര് കിട്ടിയത് പോലും അബില മാം ഇങ്ങനെ ലൈസ ലൈസ എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ. അത്രയ്ക്കും പിള്ളേരെ ആയാലും തോമന് സത്യം പറഞ്ഞാൽ നേഴ്സുമാരെന്ന് കണ്ട പേടിയാണ്, പക്ഷേ ചേച്ചി വളരെ കംഫർട്ടബിളായിട്ടാണ് കുട്ടികളോടൊക്കെ പെരുമാറുകയായിട്ട്. ഞാൻ സ്റ്റാഫും ഒക്കെ, അതായത് വർക്കിംഗ് സ്റ്റാഫും ഒക്കെ കഴിഞ്ഞിട്ട് നേഴ്സുമാരിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലൈസ ചേച്ചി എന്ന് പറയുന്നത്. തോ ചാക്കോച്ചൻ്റെ പെറ്റാണ്, ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പം ഒരു മൂന്നാം മാസം തൊട്ട് സൗണ്ട് കേട്ട് കേട്ട് ഫീഡായെന്ന് തോന്നുന്നു ബ്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വാക്സിനൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മമ്മി പറഞ്ഞു, എന്തായാലും പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങി നമുക്കൊന്ന് ശോഭയിൽ പോയിട്ട് വരാം, പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോയിട്ട് വരാം. എനിക്ക് ആക്ച്വലി ചാക്കോച്ചനെയും കൊണ്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു, പിന്നെ തോമും കുറേ നാളായി പുറത്ത് പോയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ രണ്ടുപേരെയും അങ്ങനെ പുറത്ത്, ഞാനും പോവാറില്ല പിള്ളേരെ അങ്ങനെ കൊണ്ടുപോവാറില്ല. എനിക്കെന്തോ എനിക്ക് ഈ പറഞ്ഞ പോലെ നോക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയാണ്. വീട്ടിലാണെങ്കിൽ ആ റൂമിലിരുത്തി ആ ഇട്ടാവട്ടത്ത് കാണിക്കുന്ന കലാവിരുദ്ധികൾ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ ഡോൺ ചേട്ടനും ഇല്ലെങ്കിലും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എന്തായാലും ഇവരെല്ലാവരും ഉള്ളതല്ലേ, മമ്മി ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ ഊബർ ഓട്ടോ പിടിച്ചു കേട്ടോ. ഊബർ ടാക്സി വിട്ടിട്ട്, കാരണം ദേ ആറ്റു ശോഭയിൽ, അപ്പോൾ ഊബറിൻ്റെ ഊബർ ഓട്ടോയുടെ ആവശ്യമുള്ളതെന്ന് വിചാരിച്ചിട്ട് ഓട്ടോയ്ക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ ഡിമ്പിൾ മരുന്ന് മേടിക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ തോമുന് എഴുതിയെങ്കിലും തോമുന് ഞാൻ അവിടുത്തെ തിരക്കനുസരിച്ച് ഞാൻ വാങ്ങിക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്നുകളാണ്, അതായത് വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെയാണ് ചാക്കോച്ചൻ, തോമുനല്ല ചാക്കോച്ചനൊക്കെ. അപ്പം ഞാൻ വാങ്ങിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പോൾ അതേ ചേട്ടനും അനിയനും വളരെ ഡോക്ടർ നേഴ്സ് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമു പാച്ചു ഒന്ന് തൊടും, അപ്പോൾ തോമു ഒരാൾ വലിയ ഫോഴ്സിൽ തള്ളിയിട്ട പോലെ തലയും കുത്തി വീഴും. അത് കാണാൻ നമ്മുടെ പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അവനെന്തോ അഭിപ്രായം കാണിക്കുന്നു അതിൽ അവൻ ഹാപ്പിയാണ്. ഇവർ രണ്ടുപേരും എന്ത് കാണിക്കുന്നു അതിൽ തോമുമായി ചാക്കോച്ചൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ചേട്ടന്മാരാണ് അവൻ്റെ ഫുൾ ഓൺ ഇൻസ്പിറേഷൻ മോഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നേരെ ശോഭയിൽ പോയിട്ട് അവരെ പ്ലേ ഏരിയയിൽ ഇട്ടെങ്കിലും തോമുന്ന് ഞാൻ മാറിയപ്പോൾ പ്രശ്നമായി. പിന്നെ അവരെയും കൊണ്ട് ഇറങ്ങി നഷ്ട കച്ചവടമായിരുന്നു അത്. അപ്പോൾ ദേ ഡിമ്പിള് ഡിമ്പിളും ഞാനും പോയിട്ട് അവർക്ക് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. മമ്മി കുറേ ദിവസങ്ങളായിട്ട് ഡിമ്പിളിനോട് ലോഡഡ് ഫ്രൈസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് ഡിമ്പിൾ അത് വാങ്ങിച്ചു കൊടുത്താണ്. അപ്പം ഞാനും ചാക്കോച്ചൻ തോമു ഈ സൈഡിലിരുന്നു, ചാക്കോച്ചൻ എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങുകയാണ്. ഏതായാലും ഫുഡ് കഴിക്കുന്ന ടൈം ഫുൾ ചാക്കോച്ചൻ ഉറങ്ങിയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല, മടിയിൽ കിടക്കാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഡിമ്പിൾ ഓർഡർ ചെയ്താണ് കേട്ടോ. പനീർ ടിക്ക, ചിക്കൻ ടിക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ചിക്കൻ പിള്ളേർ കുറേ നാളായി കഴിച്ചിട്ട് അപ്പോൾ പിന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ അല്ല പക്ഷേ ഫുഡ് കഴിക്കാൻ കൈ കഴുകാൻ പോയേക്കാണ്. ഡിമ്പിളൊരു വാഫലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിം ടേസ്റ്റ് ആണെങ്കിലും നമ്മളന്ന് ചൂടോടെയാണ് കഴിച്ചത്. നമ്മൾ എല്ലാം ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഓർഡർ ചെയ്തു, പക്ഷേ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് അത് പോയി കളക്ട് ചെയ്തത്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് അവിടെ. പിന്നെ കുറേ പിള്ളേർ സെറ്റും ഇങ്ങനെ കപ്പിൾസായിട്ടും ഒക്കെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. എന്താ പറയുക, ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വേറൊരു പ്ലേ ഏരിയയിൽ പോയിട്ട് തോമു അത് വേണം ഇത് വേണം, ഞാൻ പറഞ്ഞു പറ്റില്ല തോമു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പേഴ്സില്ല, കാർഡില്ല, ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ അതായത് കാർഡ് ഇൻസേർട്ട് ചെയ്യാതെ ചുമ്മാ കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം പോയിന്റ് കിട്ടുന്നതും അല്ലാണ്ട് ഇങ്ങനെയുള്ള കളികളിലൊക്കെ ആകുമ്പോൾ പോയി കളിച്ച് സ്വയം തൃപ്തി. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മമ്മിയും പാച്ചുവും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോമു ഇങ്ങനെ ഓടി നടന്ന് നടക്കുകയാണ്. വണ്ടി ഓടിക്കില്ല, അപ്പം ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണെന്നൊക്കെ എന്നോട് പറയുകയാണ്. അപ്പോഴാണ് ഞാൻ, അപ്പോൾ ആ ഒരു ഗ്യാപ്പായപ്പോൾ ചാക്കോച്ചൻ എഴുന്നേറ്റു കേട്ടോ. അവിടെ നമ്മൾ കൈയൊക്കെ കഴുകി എഴുന്നേറ്റ് വന്നപ്പോൾ ചാക്കോച്ചൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ചാക്കോച്ചനും ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. മുറ്റത്തിടക്കുന്ന ജീപ്പൊക്കെ എടുത്ത് കളിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ ജോലി. ഇനി ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചേട്ടന്മാരെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇത് പ്ലേ ഏരിയയാണെന്ന് അവർക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. നിങ്ങളുടെ ചാനൽ റെസ്ട്രിക്റ്റ് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു എന്നും എല്ലാം പറഞ്ഞ് കേക്ക് എനിക്കപ്പോൾ വീണ്ടും ഒരു ഹൃദയാഘാതം വരും. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഇപ്പോൾ ഒരു പ്ലേ ബട്ടൺ കിട്ടിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും കിട്ടിയ പ്രശ്നമാണ്. അപ്പോൾ ഡിമ്പിളിതേ അവിടെ നിൽക്കുകയാണ്, പാച്ചു അവിടെ പോകാനായിട്ട് വാശി പിടിച്ചപ്പോൾ ഡിമ്പിൾ അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. തോമു ഒന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വേഗം ഊബർ പിടിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇത് രാവിലെ പോകുന്നതിന് മുമ്പ് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമാണ്. നല്ലൊരു ഡേ ആയിരുന്നു, പക്ഷേ ആകെ ടയേർഡായെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, പിള്ളേരെ ഹാപ്പിയായാലും കുറേ നാളുകൂടി ഒരു മോളിലൊക്കെ പോയിട്ട് ഞാൻ തോമുനോട് പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴും പോകാൻ പറ്റുള്ളൂ, എപ്പോഴും പോകാം. അപ്പോൾ അവൻ ഇടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും കേട്ടോ, തോമു അമ്മ തോമുനും അമ്മയ്ക്കും ട്രിപ്പ് പോയാലോ, നമ്മൾ ട്രിപ്പ് പോയിട്ട് കുറേ നാളായി. ഞാൻ പറഞ്ഞു ട്രിപ്പ് എങ്ങനെ എപ്പോഴും പോകണ്ട, കുറച്ച് പെരക്കാതിരിക്കുക, എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യാം. ഒരു ശരിക്കും ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും. അപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി ഞാൻ സ്വയം ഈസി മെത്തേഡ്സ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. എന്തായാലും പിള്ളേരെ ഹാപ്പി ആയതെന്നാണല്ലോ നമ്മുടെ സന്തോഷവും. അങ്ങനെ വന്ന് ഇന്ന് കുറച്ച് നേരം ബിസിനസ്സിനൊക്കെ ഇരിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ചാക്കോച്ചനും തോമു നല്ല വഴക്കായിരുന്നു. തോമു വേഗം കിടന്ന് ഉറങ്ങി, ചാക്കോച്ചൻ അങ്ങനെയല്ലായിരുന്നു, വഴക്കുണ്ടാക്കി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പുറത്ത് പോയിട്ട് വന്നാലേ ചാക്കോച്ചൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലൈസേച്ചിൻ്റെയും തോമുവിൻ്റെയും കുറച്ച് പിക്സാണ് കേട്ടോ. എനിക്ക് ലൈസേച്ചി വീഡിയോസ് ഇടയ്ക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കണ്ടാൽ ഞാൻ പറയുകയാണ്, യു ആർ എ ബെസ്റ്റ് സ്റ്റാഫ് കേട്ടോ. ഒരു പീഡിയാട്രിക് ഏരിയയിൽ നിൽക്കേണ്ട ഒരു സ്റ്റാഫിന് വേണ്ട എല്ലാ ക്ഷമയും ഹാപ്പിനെസ്സും പീസും ഒക്കെ ചേച്ചിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതേലെ എല്ലാ സ്റ്റാഫുകളെ അതായത് ആരും മുഖം തിരിക്കില്ല, മുഖം വീർപ്പിച്ചിരിക്കില്ല, ചിരിച്ച ഫേസുള്ള കുറേ സ്റ്റാഫുള്ളൊരു ഹോസ്പിറ്റലാണ്. എന്തിനും ഏതിനും ഒരു സൊല്യൂഷനോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. തോമുനെ സംബന്ധിച്ച് ഒരു ഡോക്ടറിൻ്റെ റൂമിൽ കയറുകയെന്ന് വെച്ചാൽ അവനെ കൊല്ലാൻ പോണതിന് തുല്യമാണ്. പക്ഷേ അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ കാരണമാണ് അവനത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അബില മാം ആയാലും വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇത് സ്കൂളിൽ ഇപ്പോൾ പോകണത് മാം രണ്ടു പ്രാവശ്യം ചോദിച്ചെങ്കിലും പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ അവനൊരു സന്തോഷം. റഹ്മാൻ സാറാണല്ലോ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക കേട്ടോ. നമുക്ക് ആ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വളരെ നന്ദിയായിട്ട് അല്ല നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ എനിക്കൊരുപാട് നന്ദിയുണ്ട് ദയാ ഹോസ്പിറ്റലിനോട് തന്നെ കേട്ടോ. എൻ്റെ മക്കളെ വളരെ സേഫായിട്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. അതുപോലെ തോമസ് ആൻ്റണി ഡോക്ടറിനും വലിയൊരു പങ്കുണ്ട് കേട്ടോ.
എല്ലാത്തിനും ബേസ് അവിടെ നിന്നായിരുന്നു. ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റി കുറവ് കൊണ്ടാണ് നമ്മൾ ദയയിലേക്ക് മാറുന്നതും. പക്ഷേ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുത്ത് ഏത് മരുന്ന് വേണമെങ്കിലും പറഞ്ഞു തരാൻ ഡോക്ടറിൻ്റെ ആ ഒരു മനസ്സ്, കൺസൾട്ടേഷൻ ഫീസ് ഒന്നും വാങ്ങിക്കാതെ പറഞ്ഞു തരുന്നൊരു മനസ്സുണ്ടല്ലോ, അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ വേറെ ആർക്കും ഇല്ലെന്നും അല്ല. എനിവേ, ഒരു നല്ലൊരു ദിവസമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്ക് വേറെ ബ്ലോഗായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.